സിനിമാ കരട് നയ രൂപീകരണ ചർച്ചയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സാംസ്കാരിക വകുപ്പ്. മാർഗനിർദ്ദേശങ്ങളുടെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. രാഹുൽ ജി നാഥൂരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്തൊക്കെയാണ് ഈ കരട് നയത്തിൽ പറയുന്നത്? ഈ പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്? മോദി കരട് നയ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതെന്തായാലും ഒരു പ്രാഥമിക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കരട് നയരൂപീകരണ സമിതി വിവിധ സംഘടനകളുമായി ചർച്ച നടത്തുകയാണ്. അതിൽ ചർച്ച ഏത് രീതിയിലായിരിക്കണം, ചർച്ച ഏതൊക്കെ കാര്യങ്ങളിൽ കടന്നു പോകണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഈ മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പാണ് പുറത്തിറക്കിയത്. അതായത് പല സംഘടനയുമായി ചർച്ച ചെയ്യുമ്പോൾ ഇത് വേഗത്തിൽ തീർക്കേണ്ട ഒരു പ്രവർത്തനമാണ്. അതിനുശേഷം കോൺക്ലേവിന് മുമ്പ് തന്നെ സിനിമാ കരട് നയം രൂപീകരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഏതൊക്കെ മേഖലയിലൂടെ കടന്നു പോകണം, ആ മേഖലയിൽ മാത്രം ചർച്ച ഒതുക്കി നിർത്തണം എന്നുള്ള തരത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നത് ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയെ പറ്റി തന്നെയാണ്. പിന്നീട് താരങ്ങളുടെ ഈ സേവനം ലഭ്യമാക്കുന്ന ഇത്തരത്തിലാകണം, അതിൻ്റെ വേതനം എങ്ങനെയായിരിക്കണം, അടിസ്ഥാന സൗകര്യ വികസനം, അത്തരത്തിൽ ഒരു കരട് നയം ഉണ്ടാകുമ്പോൾ, കേരള സിനിമാ മേഖലയ്ക്ക് ഒരു കരട് നയം ഉണ്ടാകുമ്പോൾ അതിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ പറ്റിയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ WCCയുമായും താരസംഘടനയുമായുള്ള അമ്മയുമായുള്ള ചർച്ചകളെല്ലാം പുരോഗമിക്കും, നടക്കും. അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കും. അങ്ങനെ കരട് നയത്തിലേക്ക് അവർ എത്തും. അത്തരത്തിലെ കരട് നയമായിരിക്കും കോൺക്ലേവിൽ ചർച്ച ചെയ്യുക. എന്തായാലും ആ ചർച്ചകൾ നിലവിൽ പുരോഗമിക്കുകയാണ് മോദി.